ദ ലോർഡ് ഹല്ലേലൂയ കാരുണ്യവനായ ദൈവമേ ഉന്നത്തെ ദിവസവും ഞങ്ങളെ കാത്തു സംരക്ഷണ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ ദിവസവും ദൈവം ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ദാനമാണല്ലോ അങ്ങയുടെ മുൻപിൽ അങ്ങയെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ആരുമല്ല കർത്താവേ ഞങ്ങൾ വെറും മണ്ണാണ് കർത്താവേ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ അനന്ത കാരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തണമേ ദൈവമേ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ കർത്താവേ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ ഈശോയെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം ആരാധ്യൻ ഈശു പാരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ ഈശു പാരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ ആരാധ്യൻ ഈശു പാരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവ് നല്ല വചനങ്ങൾ തരുന്നുണ്ട് കർത്താവിൻ്റെ നാമം ഞാൻ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും എന്നെ ഭയപ്പെടും നിയമാവർത്തനം 28:10 കർത്താവിനെ വിളിച്ച് കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവത്തിൻ്റെ നാമം നാം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നമ്മളെ ഭയപ്പെടും കാരണം കർത്താവിൻ്റെ നാമമാണ് നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം അത്ര ശക്തിയുള്ള നാമമാണ് ആ യേശുവിനെ നമ്മൾ യേശുവിൻ്റെ നാമം കൂടെ കൊണ്ട് നടക്കുമ്പോൾ യേശോയെ വിളിച്ച് യേശോയെ നമ്മൾ പോകുന്ന വഴിയിലും നമ്മുടെ ജോലിയിലും എല്ലാം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം യേശോയെ അങ്ങേൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എനിക്ക് അങ്ങയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള നല്ല മകളായിട്ട് ജീവിക്കാം മകനായിട്ട് ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം സക്കറിയ 2:8 പറയുന്നുണ്ട് നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് ഇത്രയും പവർഫുള്ളായിട്ട് വചനങ്ങളാണ് കർത്താവ് തരുന്നത് കർത്താവിൻ്റെ നാമം നമ്മൾ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരെ നമ്മളെ ഭയപ്പെടും അതോടൊപ്പം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളെ ഒരാൾ തൊടുമ്പോൾ കർത്താവിൻ്റെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് അത്രമാത്രം നല്ല വചനമാണ് ഈ വചനമൊക്കെ നിങ്ങൾ ഒരു ദിവസം ഒരു വചനമെങ്കിലും വെച്ച് കാണാതെ പഠിക്കണം എഴുതി വെച്ചിട്ട് ഒരു പേപ്പറിൽ ഒരു വചനം ഒരു ദിവസം എഴുതി വെച്ചിട്ട് ആ ദിവസം നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ വചനം തന്നെ പറഞ്ഞുകൊണ്ട് നടക്കണം അത് കഴിയുമ്പോൾ ആ വചനം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും ആ വചനം നമ്മളിൽ ജീവൻ വയ്ക്കാൻ തുടങ്ങും ഈശോയെ അങ്ങ് അപ്പൊ നമുക്കൊരു നമ്മുടെ പ്രതിസന്ധികളിലോ നമ്മൾ മറ്റുള്ളവരെ ഭയപ്പെടേണ്ട ഒന്നും യാതൊരു കാര്യമില്ല കാരണം ഇത്രയും പവർഫുള്ളായിട്ട് വചനം കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിയമാവർത്തനം 28:10 അത് നല്ല വചനം അതുപോലെ സക്രിയ 2:8 നിങ്ങളെ സ്പർശിക്കുന്നവൻ അവിടുത്തെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത് ഇത്രയും നല്ല വചനം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഈ വചനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വചനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ഈ വചനം പറഞ്ഞുകൊണ്ട് നടക്കണം പിന്നെ എത്ര ടെൻഷൻ വന്നാലും ഒന്നും പേടിക്കേണ്ട കർത്താവിൻ്റെ നാമമല്ലേ നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മുടെ അപ്പനല്ലേ ഈശോ അപ്പ നമ്മുടെ സ്വന്തം അപ്പനാണ് ഈശോ ആ ഈശോ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല കർത്താവ് നമ്മളുടെ സംരക്ഷണമായിട്ട് നമ്മുടെ ഒപ്പം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കർത്താവേ എൻ്റെ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ കർത്താവേ കർത്താവേ ലോകം മുഴുവനും പാപത്തിൻ്റെ വഴിയിൽ കിടക്കുന്നവർക്ക് മാനസാന്തരം കൊടുക്കണമേ
എല്ലാ രോഗികൾക്കും രോഗസൗഖ്യം കൊടുക്കണമേ. തെറ്റായ മാർഗത്തിൽ നിന്ന് എല്ലാ മക്കളെയും പിന്തിരിപ്പിക്കണമേ. ദൈവത്തെ അറിയാത്ത മക്കൾക്ക് ദൈവത്തെ അറിയാനുള്ള കൃപ കൊടുക്കണമേ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാനുള്ള കൃപ തരണമേ. ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണമേ കർത്താവേ. ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കൊറോണയായിട്ട് വേദനിച്ചിരിക്കുന്ന മക്കൾക്ക് ദൈവമേ രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 തിരുവചന ശക്തിയാൽ അവർക്ക് രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഈശോയെ. ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.